ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ പരിശുദ്ധ പള്ളിപ്പുറം പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന സോഫി എന്നാണ് എൻ്റെ പേര്. എനിക്ക് അമ്മയുടെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. 2007 എൻ്റെ ഇടതുവശം തളർന്നു പോയി. അതേ തുടർന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡിസ്കിൻ്റെ കംപ്ലയിൻ്റാണ്. ഓപ്പറേഷൻ കൂടാതെ ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. മരുന്നുകൊണ്ടൊന്നും മാറില്ല എന്ന് പറഞ്ഞു. അന്ന് കൊടിയേറുന്ന ദിവസമായിരുന്നു. മാതാവിൻ്റെ പെരുന്നാളിന് കൊടിയേറിയൊക്കെയാണ്. ഞങ്ങൾ പള്ളിയുടെ തൊട്ടടുത്താണ്. അതുകൊണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓപ്പറേഷനിൽ വരാമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ പോന്നു. കാറിൽ കിടത്തിയാണ് എന്നെ കൊണ്ടുവന്നത്. വീട്ടിൽ വന്നപ്പോഴും എടുത്താണ് പള്ളി അകത്ത് കയറ്റി കിടത്തിയത്. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് പള്ളിയിൽ വന്നു മനസ്സ് തുറന്ന് മാതാവിനോടും പ്രാർത്ഥിച്ച് അച്ഛന്മാരോടും പറഞ്ഞു. പ്രാർത്ഥന സഹായ അപേക്ഷിച്ച് അച്ഛന്മാരും പറഞ്ഞു ഞങ്ങളും പ്രാർത്ഥിച്ചോളാം, ചേട്ടനും പ്രാർത്ഥിക്കും, ചേച്ചിയുടെ അസുഖം മാറുമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ കിടന്നുകൊണ്ട് നൊവേനയിലും കുർബാനയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും എൻ്റെ ചേട്ടൻ എല്ലാ നൊവേനയിലും വന്ന് പങ്കുകൊള്ളുകയും ചെയ്തു. പെരുന്നാൾ കഴിഞ്ഞ് ഇവിടെ അടുത്ത് തന്നെയുള്ള പള്ളിപ്പുറത്തുള്ള ആയുർവേദ ഹോസ്പിറ്റലിൽ 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ പോയി. എന്നെ കൊണ്ടുപോയി. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് എനിക്ക് പൂർണ്ണ സുഖം പ്രാപിച്ചു. അത് മാതാവിൻ്റെ മാതാവ് ഉണ്ണീശയിൽ നിന്ന് എനിക്ക് വാങ്ങിത്തന്ന അനുഗ്രഹമാണെന്ന് ഞാനും എൻ്റെ കുടുംബം വിശ്വസിക്കുന്നു. കൂടാതെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ വീട്ടിലെല്ലാ തടസ്സങ്ങളും മാറ്റിപ്പെട്ടിട്ടുണ്ട്. മാതാവ് എൻ്റെ മകൻ്റെ വിവാഹം, അത് വലിയൊരു തടസ്സമുണ്ടായിരുന്നു ആ വിവാഹത്തിൽ. ആ തടസ്സം അമ്മ മാറ്റി അവൻ്റെ വിവാഹവും നടത്തിത്തന്നു. എൻ്റെ രണ്ട് മക്കളുടെ വിവാഹവും അമ്മ തന്നെയാണ് നടത്തിത്തന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരാളും ഇടപെട്ടിട്ടില്ല. മാതാവ് ഈശോ മാത്രമാണ് ഇടപെട്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ എൻ്റെ ബ്രസ്റ്റിലൊരു മുഴ വന്നിരുന്നു. അതും മാതാവിനടുത്ത് മാറ്റി മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്ന രോഗശാന്തി എല്ലാം തന്നെ. അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കെടുത്തു. നിങ്ങളും അതുപോലെ മാതാവിനോട് കരഞ്ഞ് അപേക്ഷിച്ചെന്നാൽ നിങ്ങൾക്കും അത് സാധ്യമായി കിട്ടും. എല്ലാവരും മാതാവിൻ്റെ പള്ളിയിൽ വന്ന് മാതാവിനെ വിളിച്ച് അപേക്ഷിക്കണം. വിളിച്ചാൽ വിളിപ്പുറത്താണ് അമ്മ. ഇതിൻ്റെ കൃത്യത ബലിയായിട്ട് കൃതജ്ഞതയായിട്ട് ഞങ്ങൾക്ക് മാതാവിൻ്റെ പെരുന്നാൾ കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് വലിയൊരു പൈസ ചിലവായതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് സാധ്യമായിരുന്നില്ല. പക്ഷേ 2024 തൊഴിലുകിയ കൂട്ടായ്മയിൽ ഞങ്ങളും പങ്കാളിയായി. ഞങ്ങളും അതിൽ ഒരു പ്രസിദ്ധിയാണ്. അതിനും മാതാവാണ് ഞങ്ങളെ ഒരുക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിന് സ്തുതി.